പ്രയാസപ്പെടുത്തലും ആ പ്രയാസപ്പെടുത്തലുകൊണ്ട് ആ കുട്ടിക്ക് പിന്നെ കിട്ടുന്ന കാര്യങ്ങൾ എത്രയാണ്. പക്ഷേ ഇതൊന്നുമില്ലാത്ത കുട്ടിക്ക് തോന്നുന്നത് എനിക്ക് ധാരാളം ഗുണം ചെയ്യുന്നു എന്നാണ്. പക്ഷേ അവന്റെ ഭാവി നഷ്ടപ്പെട്ടു പോയില്ലേ? ഇതൊരു ഉദാഹരണമാണ്. ഭാവിയെ കുറിച്ച് ചിന്തിക്കാത്തവന് ഇപ്പോൾ കിട്ടുന്ന പ്രയാസം അത് പ്രയാസമാണ്, ശിക്ഷയാണെന്ന് തോന്നും. വാസ്തവത്തിൽ ആ പ്രയാസപ്പെടുത്തൽ അങ്ങേയറ്റത്തെ അനുഗ്രഹമാണ് കേട്ടോ. ഇതെന്തിന് ഞാൻ പറഞ്ഞു? തലവേദന വരുമ്പോ, നെഞ്ഞിവേദന വരുമ്പോ, അതേ ക്യാൻസർ രോഗം വരുമ്പോ, മറ്റെന്തെങ്കിലും രോഗം വരുമ്പോ, ബാഹുവേ ഞങ്ങളെ രോഗത്തിൽ നിന്ന് കാക്കണം റഹ്മാന്. പക്ഷേ രോഗം വരുമ്പോ പടച്ചവൻ എന്തിനാ എനിക്ക് ഈ രോഗം തന്നത് എന്ന് പറഞ്ഞ നന്ദി കെട്ടവനില്ലേ? പടച്ചവൻ എന്തിനാ എനിക്ക് ഈ മുസീബത്ത് തന്നതെന്ന് ചിന്തിക്കുന്നവരില്ലേ? പടച്ചവന്റെ വിശാലമായ കാരുണ്യത്തെക്കുറിച്ച് തെറ്റിദ്ധരിച്ച് സംസാരിക്കുന്നവരില്ലേ? നിനക്ക് തീരെ വിവരമില്ലാതെ പോയി. നീ ഈമാനുള്ളവനാണോ? എന്ത് മുസീബത്ത് നിനക്ക് കിട്ടിയാലും ആ മുസീബത്ത് മുഴുവനും നിനക്ക് ഖൈറാണ് കേട്ടോ. തൽക്കാലം നിനക്ക് വേദനയാണ്, തൽക്കാലം നിനക്ക് ഞെരുക്കമാണ്, തൽക്കാലം നിനക്ക് ആപത്താണ്, തൽക്കാലം നിനക്ക് മുസീബത്താണ്. പക്ഷേ നിനക്കില്ലേ നീണ്ട ഒരു ജീവിതം, ആ ജീവിതത്തിന് നിനക്ക് ദറജ കൂടുകയാണ് കേട്ടോ. നിന്റെ പാപം കഴുകിപ്പോവുകയാണ് കേട്ടോ, നിന്റെ ദോഷം പൊറുക്കുകയാണ് കേട്ടോ. അപ്പൊ അള്ളാഹു ജല്ല ജലാലു തരുന്ന എന്തെല്ലാം മുസീബത്തുകളുണ്ടോ അതെല്ലാം ഈമാനുള്ളവന് അനുഗ്രഹം തന്നെ, കാരുണ്യം തന്നെ. പക്ഷെ മനസ്സിലാകാൻ സമയം പിടിക്കും, മനസ്സിലാകാൻ സമയം പിടിക്കും. ഇനി നിങ്ങൾ വേറൊരു ഉദാഹരണം നോക്കൂ. നമ്മളാകുന്ന ബന്ധത്തിൽ ഒരു നല്ല ചെറുപ്പക്കാരൻ, ദുബായിൽ ഭയങ്കര ബിസിനസ്സാണ്. നമ്മളവര് പെങ്കെട്ട് പറഞ്ഞു, നമ്മളെ മോളാണ് മകളെ പെങ്കെട്ട് പറഞ്ഞിട്ട് അങ്ങനെ ബാപ്പ കെട്ടിക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഉമ്മ സമ്മതിച്ചില്ല, ഉമ്മ സമ്മതിച്ചില്ല, ഭയങ്കര വെറുപ്പായി. പിന്നെ വീട്ട് പോവാണ്ടായി. നമ്മൾ അകന്ന ബന്ധമാണ്, എല്ലാ ബന്ധവും മുറിച്ചു ചില ആളുകൾ. കാരണം എന്തേ? നമ്മൾ വിചാരിച്ചത് നടന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞു, നമ്മളെ കുട്ടിക്ക് നല്ലൊരു പുതിയാപ്പിള്ള വേറെ കിട്ടി, നമ്മൾ നിക്കാഹ് നടത്തി പോയി. ആ ചെറുപ്പക്കാരൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അതാ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച കുട്ടി ഗർഭിണിയായി. ഗർഭത്തിൽ ആ ചെറുപ്പക്കാരൻ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കായി മരിച്ചുപോയി, അല്ലെങ്കിൽ ആക്സിഡന്റ് ആയി മരിച്ചുപോയി. ഇപ്പൊ എന്തായി? ഇപ്പൊ ഇവരെ മനസ്സിൽ രക്ഷപ്പെട്ടുപോയി. നേരത്തെ തോന്നിയത് എന്താണ്? ആ കുടുംബം നമ്മളോട് സഹകരിച്ചില്ലല്ലോ എന്നാ. ഇപ്പൊ തോന്നുന്നോ? ഭയങ്കര ഉമ്മ, നല്ലൊരു ഉമ്മ. ആ ഉമ്മാനെ കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു അല്ലേ? എന്താ കാരണം? നീ ജാഹിലാണോ? പിന്നെ വരുന്ന കാര്യം എനിക്കറിയാമോ നിങ്ങൾക്കറിയാമോ? നമ്മളൊക്കെ ജാഹിലിങ്ങളല്ലേ. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അല്ലാഹു എന്ത് തന്നോ അത് ഖൈറ്, അല്ല എന്ത് തന്നില്ലയോ അത് ഖൈറ്. നമുക്കപ്പുറം അറിയില്ലല്ലോ. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യന് ജീവിതത്തിൽ ടെൻഷനുണ്ടോ? ജീവിതത്തിൽ ടെൻഷനുണ്ടോ? ചിലര് ധരിക്കും തെക്കുവയുള്ള ആലിമ്യങ്ങൾ. ആ ആലിമ്യങ്ങളെ ലോകത്തുള്ള എല്ലാവരും കുറ്റം പറഞ്ഞാൽ അവർക്ക് ടെൻഷൻ ഉണ്ടാകുമോ? എല്ലാവരും കൂടി കല്ലെറിഞ്ഞാൽ ടെൻഷൻ ഉണ്ടാകുമോ? എല്ലാവരും കൂടി ചീത്ത പറഞ്ഞാൽ ടെൻഷൻ ഉണ്ടാകുമോ? അള്ളാഹുവിൽ ഉറച്ച് വിശ്വസിച്ച മൂമിനിന് ഇവിടെ ലോകം ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീണാലും ഒരു ടെൻഷനുമില്ല കേട്ടോ. സന്തോഷത്തിന്റെ ഹൃദയവുമായി നടക്കുകയാണവ. കാരണം അള്ളാഹു എന്ത് തീരുമാനിച്ചു എനിക്ക് തരുന്നുണ്ടോ അത് തനിക്കാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല. അവൻ തടുത്തു വെച്ചു അവൻ തരാതിരിക്കുന്നത് വാങ്ങിത്തരാൻ ഒരാൾക്കും കഴിയില്ല. ആ റഹ്മാനും റഹീമുമായ റബ്ബിൽ നിന്ന് കിട്ടുന്നതെല്ലാം സന്തോഷം തന്നെ. ഇനി എത്ര ഉദാഹരണങ്ങളുണ്ട് പറയാൻ. ഒരാൾക്ക് സുഖമില്ലാതെയായി, നാം റാസിമുദ്ദോഹൻ പറഞ്ഞ ഉദാഹരണം. എന്നിട്ടോ കൈക്ക് സുഖമില്ലാണ്ടായി, അവസാനം കൈ മുറിക്കേണ്ടി വന്നു. ചിലപ്പോ ഉണ്ടാവും ജാഹിലികൾ ഇരുന്ന് പറയുന്നു, ആ കൈയോട്ട് എന്തോ തെറ്റിയിട്ടുണ്ടാവുക നമുക്ക്, അതുകൊണ്ടാ കൈ മുറിക്കേണ്ടി വന്നു. ഓടാ നമുക്ക്, നീയാണ് അതിലും വലിയ തെറ്റിയുന്നവൻ. എന്തേ? ഒരു മുഅ്മിനായ മനുഷ്യന്റെ കൈ മുറിക്കേണ്ടി വന്നാൽ ആ മുറിക്കുന്നത് കൊണ്ട് അല്ല വെച്ച ഹൈറെന്താണെന്ന് നമ്മക്കറിയാമോ? ഒരു പക്ഷേ മറ്റൊരു മനുഷ്യനെ ആക്രമിച്ചിട്ട്
അതിന്റെ പേരിൽ എത്രയോ കാലം നരകത്തിൽ കിടക്കുന്നതിൽ നിന്ന് അള്ളാഹു അവന്റെ കൈ ഇവിടെ മുറിച്ചിട്ട് അവനെ രക്ഷപ്പെടുത്തുകയാകാം, അവന്റെ കാല് മുറിച്ചിട്ട് ഒരു പക്ഷേ അവനൊരു ഹറാമിലേക്ക് പോകുന്നതിൽ നിന്നുള്ള തടയുകയാകാം, അവന് രോഗം കൊടുത്തിട്ട് ഒരു പക്ഷേ അവൻ ഗൈബത്ത് പറയുന്നത് അള്ളാഹു നിർത്തിക്കുകയാകാം. അല്ല, എന്തിനാ രോഗം കൊടുക്കുന്നതെന്ന് നമുക്കറിയാമോ? പിന്നെ വരുന്ന കാര്യം അറിയാമോ? ആഖിറത്തിന്റെ വിഷയം അറിയാമോ? അതുകൊണ്ട് തന്നെ അല്ല എന്ത് തന്നാലും കാരുണ്യമാണെന്ന് ചിന്തിച്ചു ഉറപ്പിച്ച് വിശ്വസിച്ചോ മനുഷ്യ. അതിനെന്ത് വേണം? ഉറപ്പ് വേണം. അള്ളാഹു റഹ്മാനും റഹീമുമാണെന്ന ഉറപ്പ് വേണം. കാണുന്നില്ലേ നിങ്ങൾ ഒരു ഒരു സ്ത്രീ വന്നിട്ട് കരഞ്ഞു പറയുന്നത്, ഉസ്താദേ ഭർത്താവും കൂടെയുണ്ട്, ഞങ്ങൾക്ക് മക്കളില്ല, മക്കളുണ്ടാകാൻ പ്രാർത്ഥിക്കണം. റബ്ബേ, ഇന്ന് നേരം വെളുത്തതിനു ശേഷവും മക്കളില്ലാത്തത് കൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് വിക്രയതി വാങ്ങിയിട്ടുള്ള ആളുകളുണ്ട്. നീ അവർക്ക് ഹൈറായ മക്കളെ നൽകണം റഹ്മാനേ. ഞാൻ നിങ്ങളോട് പറയട്ടെ, അപ്പോ നിർദ്ദേശം കൊടുക്കുന്നു ഡോക്ടറും അല്ലെങ്കിൽ ഉസ്താദ് നിർദ്ദേശം കൊടുക്കുന്നു അല്ലെങ്കിൽ അറിവുള്ള ഒരാൾ നിർദ്ദേശം കൊടുക്കുന്നു, സഹോദരി നിനക്ക് ഗർഭായാല് അല്ലാതെ വിഷമം സഹിക്കേണ്ടി വരും, ഗർഭം തന്നെ അത്ര എളുപ്പമുള്ള സംഗതിയൊന്നല്ല, നടക്കാനും പോവാനും ഇരിക്കാനും പോവാനും കയറാനും ഒക്കെ ബുദ്ധിമുട്ടാണ് ഗർഭായാല്, അതുകൊണ്ട് ഗർഭം വേണ്ട. അല്ല ഉസ്താദേ, ഞാൻ ഗർഭിണിയാത്തോണ്ട് ഭയങ്കര വിഷമത്തിലാണ്. അപ്പൊ പിന്നെ പറഞ്ഞു കൊടുത്തു, എനിക്ക് ഗർഭം വേണ്ട, പ്രസവിക്കാന ഭയങ്കര വേദനയുള്ള പരിപാടിയാണ്, ഭയങ്കര വേദനയാണ്, പ്രസവ വേദനയാണ്, ചെറിയ വേദന ഒന്നല്ല, ചിലപ്പോൾ മരിച്ചെണ്ണ പോകുന്ന വേദനയാണ്, അതുകൊണ്ട് പ്രസവം വേണ്ട. അപ്പോഴും ഇപ്പുണ്ട് ഉസ്താദെ, അങ്ങനെ പറയല്ല, എനിക്കൊന്ന് പ്രസവിച്ചേ പറ്റൂ, വേദന ഉണ്ടായേ പറ്റൂ എന്ന് മാത്രമേ. പ്രസവ വേദന വന്നപ്പോ ബാപ്പയും ഉമ്മയും ഭർത്താവും എല്ലാരും വിളിച്ചു പറയുന്നു നല്ല വേദന ഉണ്ടാവും വേണ്ടി ആർക്കണം ഉസ്താദെ, പ്രസവ വേദന കിട്ടിയപ്പോ വിളിച്ചു പറയുന്നു നല്ല വേദന ഉണ്ടാവും വേണ്ടി ആർക്കണോ, എന്താണോ നീ വേദന ചോദിച്ചു വാങ്ങുന്നത്? ആ അതിനൊരു കാരണമുണ്ട്. എന്താ കാരണം? ഈ വേദന ഞാൻ സഹിച്ചാൽ എനിക്ക് സന്തോഷത്തിനും മകനെ കിട്ടുമല്ലോ, മകളെ കിട്ടുമല്ലോ, എനിക്ക് സന്തോഷമുള്ള ജീവിതം കിട്ടുമല്ലോ. അതുകൊണ്ട് ഞാനൊരു 10 മാസത്തോളം എത്ര വേദനിച്ചാൽ എന്താണ്, പ്രസവ വേദന എത്ര സഹിച്ചാൽ എന്താണ്. വാസ്തവത്തിൽ ഇപ്പണ് കണ്ടതല്ലേ ജേഷ്ഠത്തിയുടെ പ്രസവം, അന്ന് കൂക്കി വിളിക്കുന്നത് കേട്ടതല്ലേ, വേദന കണ്ടതല്ലേ, എന്നിട്ടും അനുജത്തി പ്രസവ വേദനയും പ്രസവവും ഗർഭവും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുകയാണല്ലോ. കാരണം എന്താണ്? ഇതിന്റെ അപ്പുറത്തൊരു ഫലമുണ്ടെന്ന് വിശ്വസിച്ചത് കൊണ്ടല്ലേ. എനി ചോദിക്കട്ടെ, ദുബായിലേക്ക് പോകുന്ന ചെറുപ്പക്കാരനെ കണ്ടില്ലേ, ഭാര്യയുടെ മുഖത്ത് നോക്കി പൊട്ടിക്കരഞ്ഞിട്ടല്ലേ ഇറങ്ങുന്നത്, ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് വിതുമ്പിയിട്ടല്ലേ ഇറങ്ങുന്നത്, ബാപ്പന്റെ കൈ പിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ടല്ലേ ഇറങ്ങുന്നത്. എന്തേ ഈ ദുഃഖത്തിന് ഇവനെന്ത് പോകണം? പോകുന്നത് എന്താണ്? പോയാൽ 1000 ദിർഹമിന് 12000 ഉസ്താദേ കിട്ടാനുള്ളത്. അപ്പൊ കിട്ടൂന്ന് തോന്നിയാ നീ സഹിക്കാൻ തയ്യാറാണല്ലേ, കിട്ടുമെന്ന് തോന്നിയാ സഹിക്കാൻ തയ്യാറാണല്ലേ. എന്നാ ചോദിക്കട്ടെ, നിനക്ക് ആഹാരം കിട്ടുമെന്ന് തോന്നിയിട്ട് എന്തേ നീ സുബിഹിന്റെ സമയത്ത് എണീറ്റ് നിസ്കരിക്കാൻ സഹിക്കാത്തത്, എന്തേ നീ കള്ളുകുടി നിർത്താത്തത്, എന്തേ നീ അന്യപെണ്ണിന്റെ മുഖത്ത് നോക്കുന്നത് നിർത്താത്തത്. ചോദിക്കട്ടെ, നിനക്ക് സ്വർഗത്തിന് വിശ്വാസമുണ്ടോ? അല്ല റഹ്മാനും റഹീമുമാണെന്ന് വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ നിനക്ക് എത്ര വലിയ വേദനയുള്ള രോഗം വന്നാലും ഈ രോഗം കൊണ്ട് എന്റെ ദോഷമങ്ങൾ പുറത്തു പോകും, ഈ രോഗം കൊണ്ടല്ല എനിക്ക് സ്വർഗത്തിൽ സ്ഥാനം തരും എന്ന് നീ അങ്ങ് ഉറപ്പിച്ച് വിശ്വസിച്ചാൽ രോഗം നിനക്ക് സുഖമായി മാറിയില്ലേ. കേട്ടിട്ടില്ലേ നിങ്ങൾ ഇമാം ഗസ്സാലി റഹ്മത്തുല്ലാഹി അലൈഹി ഇബ്രാഹിം അൽ ഖവാസി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം രേഖപ്പെടുത്തിയില്ലേ? ഇബ്രാഹിം അൽ ഖവാസി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ, അതാ സഹോദരന്മാരെ, ഒരു ദിവസം മനസ്സിൽ ഇങ്ങനെ തോന്നുന്നു ഒരു നല്ല റുമ്മാൻ പഴം കഴിക്കണം, നല്ല റുമ്മാൻ പഴം കഴിക്കണമെന്ന് തോന്നുന്നു. മഹാനവറുകൾ ഒരു പർവ്വതത്തിന്റെ സമീപത്ത് കൂടി ഇങ്ങനെ പോകുമ്പോ നല്ല റുമ്മാൻ ഇങ്ങനെ കാണുന്നു, മഹാനാ റുമ്മാൻ പഴം ഇങ്ങോട്ടെടുത്തു, ആ പഴം പറിച്ച് പഴമെടുത്തിട്ട് കീറി അതങ്ങട്ട് കഴിച്ചു നോക്കുമ്പോ വല്ലാത്ത പുളിപ്പ്, പുളിച്ചിട്ട് തിന്നാൻ കഴിയാത്ത റുമ്മാനാണ്. ബഹുമാനപ്പെട്ടത് അവിടെ തന്നെ വെച്ചു. അദ്ദേഹം പിന്നെയും ഇങ്ങനെ നടന്നു. മഹാനവറുകൾ പറയുകയാണ്, ഞാൻ കുറച്ചപ്പുറത്തിയപ്പോ ഞാൻ കാണുന്ന ഒരു മനുഷ്യനാണ്, ആ മനുഷ്യൻ ഒരു സ്ഥലത്ത് കിടക്കുകയാണ്, കിടന്ന മനുഷ്യന്റെ അടുക്കൽ ശരീരം മുഴുക്കെ